പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ ഇന്ന് ജൂലൈ പതിമൂന്ന് ചുവ പ്രധാന വാർത്തകൾ കുവൈറ്റിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിലെ പ്രവാസികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ അധികൃതർ ഒരുങ്ങുന്നു വാക്സിൻ ലഭ്യമാകുന്നതോടെ ഉയർന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലെ താമസക്കാരെ വാക്സിനേഷനായി വിളിക്കുന്നതാണ് കോവിഡ് പ്രതിരോധ സുപ്രീം ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ ഖാലിദ് അൽ ജറല്ലെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള കർഫ്യൂ അല്ലെങ്കിൽ ലോക്ഡൌൺ ചുമത്താനുള്ള പദ്ധതിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് മൂലം മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും വാക്സിൻ സ്വീകരിക്കാത്തവരാണെന്നും ഈ സാഹചര്യത്തിൽ കൊറോണയ്ക്കെതിരെയുള്ള പ്രതിരോധ മാർഗം വാക്സിനേഷൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിവേഗമാണ് കോവിഡിന്റെ വകഭേദങ്ങൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നതെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഡോക്ടർ ഖാലിദ് അൽ ജറല അഭ്യർത്ഥിച്ചു ഓഗസ്റ്റ് മുതൽ കുവൈറ്റ് പ്രവാസികളുടെ പ്രവേശനം അനുവദിക്കുമെങ്കിലും ഇന്ത്യയിൽ നിന്നും വരുന്നവർക്ക് നേരിട്ടുള്ള പ്രവേശനം അനുവദിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് സംബന്ധമായി നിർദ്ദേശം സമർപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ കോവിഡ് നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്നതാണ് വിവരം ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കില്ലെങ്കിലും പകരം മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ താമസിച്ചതിനു ശേഷം കോവിറ്റിലേക്ക് വരുവാൻ കഴിയും കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനം തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യാത്രക്കാർ കുവൈറ്റ് അംഗീകൃത വാക്സിൻ രണ്ട് ഡോസ് സ്വീകരിച്ചിരിക്കണം റെസിഡൻസി സാധുത ഉണ്ടായിരിക്കണം തുടങ്ങിയ നിബന്ധനകൾ ഇത്തരത്തിൽ വരുന്നവർക്കും ബാധകമായിരിക്കും തീരുമാനം സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഡി ജി സി എ ഇത്തരത്തിലുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചതായി റിപ്പോർട്ട് പ്രവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട് യു എമിറേറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മൂന്ന് ഹൈവേകൾ തുറന്നു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമാണ് റോഡുകൾ തുറന്നത് ട്വിറ്റർ വഴി അറിയിച്ചത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ദീർഘം ചെലവ് വരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളും എമിറേറ്റുകളും തമ്മിൽ ദൂരം കുറയ്ക്കുകയും യാത്രാസൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുവാനാണ് പദ്ധതി നടപ്പാക്കിയത് ഷാർജയിലെ മലീഹയും അബുദാബിയിലെ അൽ സുബൈബും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സൈദ് ഹൈവേയും ദുബൈയിലെ ഹത്തയും അജമാനിലെ മസ്ഫൂത്തും റാസൽഖൈമയിലെ അൽ ഖൂർ മലനിരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അൽവദൻ റോഡുകളുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഷാർജയിലെ അൽ മാധും ദുബൈയിലെ ഹത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദുബൈ ഹത്ത റോഡാണ് തുറന്ന മാറ്റുന്നത് നമ്മുടെ രാജ്യം രൂപവത്കരിച്ചതു മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമാനുഗതമായി വികസിക്കുകയാണെന്നും യുഎയുടെ നിർമ്മാണം തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ കൂടുതൽ സമന്വയിപ്പിച്ചും ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചും പുതിയ നിക്ഷേപ സാധ്യതകൾ സൃഷ്ടിച്ചും പുതിയ തന്ത്രപരമായ പദ്ധതികൾ നടപ്പാക്കാൻ നിരന്തരം ശ്രമിക്കുമെന്നും ഇത് രാജ്യത്തെ നിവാസികൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു രാജ്യത്ത് സ്കൂളുകൾ തുറന്നുള്ള നേരിട്ടുള്ള അധ്യയനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം പെരുന്നാളിന് ശേഷം എടുക്കുമെന്ന് പാർലമെന്റ് വിദ്യാഭ്യാസ സമിതി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സ്കൂളുകൾ തുറന്ന് ക്ലാസുകൾ ആരംഭിക്കുക സ്കൂളുകളിലെ ക്ലാസുകളും ഓൺലൈൻ പഠനവും സമന്വയിപ്പിച്ചുകൊണ്ടുപോകുക ഓൺലൈൻ പഠനം മാത്രമായി കുറച്ചുകാലം കൂടി തുടരുക എന്ന നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പുതിയ പ്രഖ്യാപനം വരുന്നതിനു മുമ്പ് ഖത്തറിലേക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്തവർക്ക് തുക നഷ്ടമാവില്ല മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് ഡിസ്കോർ ഖത്തർ യാത്രക്കാർക്ക് ബുക്ക് ചെയ്തിന്റെ വിശദാംശങ്ങളും വാക്സിനേറ്റ് സർട്ടിഫിക്കറ്റും ഡിസ്കോർ ഖത്തറിന് ഇമെയിൽ ചെയ്താൽ ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചു തുടങ്ങും അറുപത് ദിവസത്തിനുള്ളിൽ മുഴുവൻ തുകയും തിരിച്ചു ലഭിക്കുമെന്ന് മറുപടി സന്ദേശത്തിൽ അറിയിക്കുന്നു മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ഹോട്ടൽ ക്വാറന്റൈൻ ഒഴിവാക്കപ്പെടുന്ന യാത്രക്കാർ ബുക്ക് ചെയ്ത തുക സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശങ്ക അറിയിച്ചിരുന്നു പത്ത് ദിവസത്തെ ക്വാറന്റൈൻ തുക മുൻകൂറായി അടച്ച് ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ് പതിവ് കോവിഡ് ബാധിച്ച് മരിച്ച പ്രവാസി ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കണമെന്ന നിവേദനവുമായി യുഐ കെ എം സി സി ഭാരവാഹികൾ ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനെ സമീപിച്ചു സുപ്രീംകോടതി നിർദ്ദേശിച്ച നഷ്ടപരിഹാരം ലഭിക്കുന്നവരിൽ കോവിഡ് ബാധിച്ച് മരിച്ച പ്രവാസികളുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന നിവേദനമാണ് കെ എം സി സി സമർപ്പിച്ചത് നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുവെന്നും നിർദ്ദേശങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുമെന്നും കോൺസുലേറ്റ് ജനറൽ ഡോക്ടർ അമൻപുരി ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന സുപ്രീംകോടതിയുടെ ചരിത്ര വിധിയുടെ പശ്ചാത്തലത്തിലാണ് നിവേദനം സമർപ്പിച്ചത് പ്രവാസലോകം മുഴുവൻ ഈ ആവശ്യം ഉന്നയിക്കുകയാണ് യുഐ കെ എം സി സി പ്രസിഡന്റ് പുത്തൂർ റഹ്മാനോടൊപ്പം നാഷണൽ കമ്മിറ്റി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹീതീൻ ജനറൽ സെക്രട്ടറി അൻവർ നഹ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും നടക്കുന്ന പുതിയ വികസന പ്രവർത്തനങ്ങളും നവീകരണങ്ങളും പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസി അൽതാനി സന്ദർശിച്ചു എയർപോർട്ട് പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഘട്ടങ്ങളായി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു നൽകി പാസഞ്ചർ ടെർമിനൽ ഡ്യൂട്ടി ഫ്രീ ടാക്സി വേസ് എയർക്രാഫ്റ്റ് പാർക്കിംഗ് ബാഗേജ് ഹാൻഡിലിംഗ് ഫ്യുവൽ ടെർമിനലുകൾ തുടങ്ങിയ പുതിയ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്നു അടുത്ത വർഷത്തോടെ പൂർത്തീകരിക്കുന്ന വികസന പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിനെത്തുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബൈയിൽ റെസിഡൻസി വിസ നിയമലങ്കകരെ താമസിപ്പിക്കുവാൻ പ്രത്യേക കേന്ദ്രം തുറന്നു അൽ അവീറിൽ അൽപ്പത്തിയൊന്ന് സ്ക്വയർ മീറ്റർ വലിപ്പത്തിൽ പണിത കെട്ടിടം അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതാണ് ഹോട്ടലിലേതുപോലെ സംവിധാനങ്ങളാണ് ഇവിടെ വിസ കാലാവധി കഴിഞ്ഞവരെയാണ് കണ്ടെത്തി ഇവിടേക്ക് മാറ്റുക പരമാവധി ദിവസമാണ് ഇത്തരക്കാരെ കേന്ദ്രത്തിൽ താമസിപ്പിക്കുക അതിനുശേഷം അതത് രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കുകയോ മറ്റു നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ കേന്ദ്രത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തന സജ്ജമായിരുന്നു നേരത്തെ നിലവിലുള്ള കേന്ദ്രത്തിൽ അഞ്ഞൂറ് പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് പുതുതായി നിർമ്മിച്ച കേന്ദ്രത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി പുരുഷന്മാരെയും അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് സ്ത്രീകളെയും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേർക്ക് കഴിയുവാൻ സൗകര്യമുണ്ട് നിലവിൽ പതിനൊന്ന് പുരുഷന്മാരും അത്ര സ്ത്രീകളുമാണ് ഇവിടെ കഴിയുന്നത് കേന്ദ്രത്തിൽ കഴിയുന്നവർക്ക് നിബന്ധനകൾ പാലിച്ച് സന്ദർശകരെ കാണാവുന്നതാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട കോൺസുലേറ്റുകൾ എംബസികൾ എന്നിവ വഴി പുതിയ യാത്രാരേഖകൾ ലഭിക്കും കോവിഡ് പരിശോധനയും ആരോഗ്യ പരിശോധനയും നടത്താൻ താമസക്കാർക്ക് പ്രത്യേക മെഡിക്കൽ ക്ലിനിക്കുമുണ്ട് ഗുരുതര രോഗമുള്ളവരെ ആംബുലൻസുകൾ വഴി ദുബൈ ഹെൽത്ത് അതോറിറ്റി നടത്തുന്ന ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാകുന്ന സൗജന്യ വൈഫൈ കരുതലൂടെ ഉപയോഗിക്കണമെന്ന് അബുദാബി ഡിജിറ്റൽ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സൈബർ തട്ടിപ്പുകാരുടെ വലയിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധ വേണം പൊതുസ്ഥലങ്ങളിൽ സ്വന്തം ഡാറ്റ ഉപയോഗിച്ച് ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതാകും വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കണം എയർപോർട്ട് ഷോപ്പിംഗ് മാൾ റെസ്റ്റോറന്റ് ജിംനേഷ്യം ഹോട്ടൽ കോഫി ഷോപ്പ് ലൈബ്രറി പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങി പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കുന്ന വൈഫൈ ഒരേ സമയം ആയിരങ്ങളാണ് ഉപയോഗിക്കുന്നത് അപകട സാധ്യതയും കൂടുതലാണ് യൂസർനെയിമും പാസ്വേഡും ഉള്ള പൊതു വൈഫൈ സേവനവും പൂർണ്ണ സുരക്ഷിതമാണെന്ന് കരുതരുതെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ പറഞ്ഞു രഹസ്യ കോഡുകളില്ലാത്ത വൈഫൈ ശൃംഖലിലെത്തുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഉപയോഗിച്ച് അവരറിയാതെ ഇടപാട് നടത്താൻ സൈബർ കുറ്റവാളികൾക്കാവും ഇത്തരം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർ സുരക്ഷിത്വം സ്വയം ഉറപ്പാക്കണം പൊതു വൈഫൈ ഉപയോഗിക്കുമ്പോൾ അപരിചിത ഇമെയിലും എസ് എം എസ് സന്ദേശങ്ങളും തുറക്കരുതെന്നും അഭ്യർത്ഥിച്ചു മൊബൈലിലെയും ലാപ്ടോപ്പിലെയും സോഫ്റ്റ്വെയർ യഥാസമയം അപ്ഡേറ്റ് ചെയ്യണമെന്നും ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പറഞ്ഞു ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി നിയമം ലംഘിച്ച ലംഘിച്ചെട്ട് പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു ഇവരിൽ പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത് സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് അൻപത് പേരെ പരിശോധനകളിൽ പിടികൂടിയപ്പോൾ മൊബൈൽ ഫോണിൽ ഇത്തിറാസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതിനാണ് പേർ പിടിയിലായത് എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് പേരെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി കാറിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പേരിൽ കൂടുതൽ യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട് മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് സാംക്രമിക രോഗമങ്ങൾ തടയുന്നതിനുള്ള ആയിരത്തി നമ്പർ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കുക ഇതോടുകൂടി ഇന്നത്തെ സായന് ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ് പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം നമസ്കാരം